ഏറ്റുമുട്ടലാണ് യു ഡി എഫും പോലീസും ഒക്കെ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ തുടർസമരം എങ്ങനെ വേണമെന്നാണ് യു ഡി എഫിന്റെ ആലോചന? മുഖ്യമന്ത്രിയുടെ രാജി എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ പരസ്യമായി ഉന്നയിച്ചിരിക്കുന്നത്. അത് ചെവിക്കൊള്ളാനെന്ന് മാത്രമല്ല അത് പുച്ഛിച്ച് തള്ളുകയാണ് എൽ ഡി എഫ്. അതുകൊണ്ട് എങ്ങനെയായിരിക്കും യു ഡി എഫിന് മുന്നോട്ട് പോവുക? ഇതുവരെയുള്ള എല്ലാ വെളിപ്പെടുത്തലുകളെയും അതിനോടുള്ള പ്രതിപക്ഷ സമരങ്ങളെയും അസംബന്ധമെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയും എൽ ഡി എഫും തള്ളിക്കളയുന്നത്. അതുകൊണ്ടാണ് ഈ പല സ്ഥലങ്ങളിലും യു ഡി എഫിൻ്റെ പ്രമുഖ നേതാക്കന്മാർക്കടക്കം പോലീസ് മർദ്ദനം ഏറ്റ സാഹചര്യത്തിൽ കൂടി ഇന്നിപ്പോൾ സംസ്ഥാന യു ഡി എഫ് ചേരുന്നത്. 3 മണിക്ക് കൺവെൻമെൻ്റ് ഹൗസിലാണ് യോഗം. ഇതിൻ്റെ സമരം പരിപാടികൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചർച്ച. നമ്മൾ നേരത്തെ പറയുന്നതുപോലെ നിയമസഭാ സമ്മേളനം അടുത്താഴ്ച നടക്കുകയാണ്. അതിന് തൊട്ട് മുമ്പ് തന്നെ ഈ സമരം ശക്തമായിട്ട് പുറത്തു നിർത്തുക എന്നുള്ളത് യു ഡി എഫിൻ്റെ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ അവർ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള തീരുമാനമായിരിക്കും എടുക്കുക. അതോടൊപ്പം ഇന്ന് അവർ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തീരുമാനം എടുക്കുന്നത്, 3rd ഈ ലോക കേരള സഭ നടക്കുകയാണ്. ഇന്ന് വൈകിട്ട് ഗവർണർ ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിൽ 2 ലോക കേരള സഭയും പ്രതിപക്ഷം ബഹിഷ്കരിച്ചതാണ്. ഈ ലോക കേരള സഭയിൽ പങ്കെടുക്കണമെന്ന് യു ഡി എഫിൻ്റെ പല നേതാക്കൾക്കും ഒരഭിപ്രായമുണ്ട്. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ അതിൽ പങ്കെടുക്കണോ വേണ്ടെന്നുള്ള പ്രധാനപ്പെട്ട തീരുമാനം കൂടി ഇന്നിപ്പോൾ 3:30 കൂടി എടുക്കും.